ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞു തന്നെ വളഞ്ഞു പോയി. ഇനി എന്താ വളയാ? വളഞ്ഞു പോയോ? നിന്നെടുത്ത് പക്ഷെ ഉന്നെ മട്ടും കാതലിച്ചാ മറ്റു സുന്ദരിമാരെന്നോട് പിണങ്ങൂല്ലേ? എല്ലാ കസ്റ്റമേഴ്സിനെ ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഞാനും കൂടെ ഓർത്തെ എവിടെയെങ്കിലും. ഞാൻ ആകെപ്പാട് റൊമാന്റിക് മൂഡിലാണ്. നീ ഓടിച്ചോടാ കൊള്ളാ. നിനക്ക് അമ്മനെ ഓർമ്മയില്ലേ? അമ്മൂന്റെ വീടാ എറണാകുളത്താ. കൊച്ചിയിലോടെ എന്റെ പൊന്നു മോനെ, എനിക്ക് അവിടെ ആരെയും പരിചയമില്ല, ഞാൻ അവിടോട്ട് വന്നിട്ടുമില്ല. ഈ കുട്ടി എങ്ങനെ മിസ്സായിരുന്നെങ്കിൽ നിന്റെ അമ്മാക്കി കെട്ടിയാൻ കാസേറിട്ട. എന്ത് ചെയ്യുന്നു ഇപ്പൊ? ഞാനിപ്പോ വെറുതെ ചൊറിയും കുത്തിയിരുന്നു. ഞാനും കൂടെ വർത്ത എവിടെയെങ്കിലും. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ഞാനോ ടെൻത്ത് കൊതികില്ല. കുഴപ്പമൊന്നുമില്ല, നമുക്ക് സെറ്റാക്കാം. സെറ്റാക്കാതാ? ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഭഗവതി, മനഃശക്തി തരാൻ മറന്നുപോയല്ലേ. ഹലോ കുംബ, പൊളിയല്ലേ? ആ ഹിപ്സ്റ്റർ പൊളിയല്ലേ? ഹിപ്സ്റ്റർ വീട്ടല്ലേ? ഷോ, ഈ ഫാൻസിനെ കൊണ്ട് തോറ്റു. എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ സീൻ സാധനമാണ്, വേറെ ലെവലാണ്. മരണ മാസാണ്, ഞാൻ മൈരാണ്. സന തോന്നിയായിരിക്കും. അപ്പൊ നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാണ്. പറ്റതല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. അച്ഛനെന്ത് ഉദ്ദേശിച്ച? അച്ഛനെന്ത് ഉദ്ദേശിച്ച? പിന്നല്ല പവർ. അതെ, അതൊക്കെ അത്ര ഉള്ളു. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയച്ചിട്ടുണ്ടോ? ആ ഉണ്ട് ഉണ്ട്, കോളേജിനും അയച്ചിട്ടുണ്ട്. നീ കൊള്ളാമല്ലോ പെണ്ണേ. എന്തോർക്കും മെസ്സേജ് ഉണ്ട്. എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു, എന്നോട് ഇത് വേണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയി. അല്ല, പക്ഷെ എനിക്ക് ഇപ്പൊന്നെ ഇഷ്ടം. പക്ഷെ എനിക്ക് ഇപ്പൊന്നെ ഇഷ്ടം കൊമ്പനെ കാട്ടി. അത് പിന്നെ എന്തോ പെമ്പിള്ളാർ, അതൊക്കെ അത്ര ഉള്ളു. ഏത് പെൺകുട്ടിക്കും ഒറ്റ പ്രാവശ്യം കണ്ട എന്നോട് ഇഷ്ടം തോന്നും. അതെന്റെ കുച്ചാണ്. ഹാൻസം ബോയ് അല്ലേ ഇപ്പൊ? ആയിരിക്കും. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല, എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. അവൾ എന്നോട് പറയാ, എന്നെ കാണാൻ കമലഹാസന്റെ പോലെ ഇടുന്നു. കമലഹാസന്റെ ആയിരിക്കില്ല, കമലയുടെ ആസനം എന്നായിരിക്കും പറഞ്ഞേ. ഇത്രയും ഞാൻ പോലും അറിയാതെ എന്നെ സ്നേഹിക്കുന്ന ഒരു കുട്ടി ഇത് എവിടെ ആയിരുന്നു ഇത്രയും കാലം?
ഇവിടൊക്കെ തന്നെ ഉണ്ട്. ഇൻസ്റ്റയില് റിപ്ലൈ, ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചാ വല്ലപ്പോഴും റിപ്ലൈ എടുത്തോളൂ. ഇപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ഞാൻ ഇത്ര പേർക്ക് എങ്ങനെ മെസ്സേജ് അയക്കുന്നു? ആവശ്യത്തിന് പെൺപിള്ളേരും കൂടെ. പക്ഷെ ഉന്നെ മട്ടും കാതലിച്ച മറ്റു സുന്ദരി മരനോട് പെണങ്ങൂല്ലേ? എന്നായാലും വേണ്ടതല്ലേ? മിക്കറിലെ കുഞ്ഞിക്കുണ്ണിലെ പെണ്ണുകളല്ലായിരിക്കും. വളഞ്ഞു പോയി. ഇനി എന്താ വളയാനുള്ള? വളഞ്ഞു പോയോ? നിന്നെടുത്ത് എട ഭയങ്കര. ഇത്ര പെട്ടെന്ന് വളച്ചു? ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് വളഞ്ഞിരിക്കുന്നവന്മാരാണ് ഇഷ്ടം. എന്റെ അടുത്തോ? എന്റെ പൊന്നു കൊച്ച എന്നെ ഇങ്ങനെ പ്രേമിക്കല്ലേ? എനിക്ക് പറ്റൂലെന്ന്. ഞാൻ എത്ര പേർക്ക് ഇങ്ങനെ സ്നേഹം കൊടുത്തു? എനിക്ക് വളർത്തും. അങ്ങോട്ട് കൊടുക്കു കുമാരേട്ടാ. ചേച്ചി വേറെ ഞാൻ സീരിയസ് ആയി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ റിപ്ലൈ ഇട്ടേ, അല്ലെങ്കിൽ സ്റ്റോറി മെൻഷൻ ഇട്ടായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. ചെയ്യണോട്ടോ? ഞാൻ മെസ്സേജ് ചെയ്യും. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. കുട്ടിയെ ആ പറഞ്ഞോ. എനിക്ക് 21 വയസ്സുണ്ട്. അതിനെന്താ? എന്റെ അനിയന്റെ പ്രായം പോലും നിനക്കില്ല. ഓ പിന്നെ അതൊന്നും കുഴപ്പമില്ല. നിനക്കിത് സ്ഥിരമാണല്ലേ. ഇപ്പോ ചുമ്മാ ഇതവന്റെ സ്ഥിരം കലാപരിപാടിയാ. അയ്യോ ഞാൻ പെണ്ണാണ്. ആ പെണ്ണാണ്. നമ്മളൊന്നും വിശ്വാസമില്ലല്ലോ. ഞാൻ പിന്നെ ആരെ വിശ്വസിക്കട്ടെ? എന്നെ തന്നെ. കല്യാണം ചുവല്ല, വിശ്വാസം അതല്ലേ എല്ലാം. ഇനി വേറെ ചില താരങ്ങൾക്ക് ഒന്ന് മെസ്സേജ് അയക്കണ്ട കേട്ടോ. ചിലർക്കും അതേ, അതൊക്കെ അത്ര അതൊക്കെ അത്ര ഉള്ളു. പിന്നെ അല്ല, നീ അതിന്റെ മുമ്പേ കൊമ്പം വന്ന് കടക്കി കഴിഞ്ഞാ നീ പോകുന്ന എനിക്കൊരു തോന്നലോ. ഇല്ലില്ല, കൊമ്പനം കട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ. അവൻ വേറെ ഊളയാണ്. ആ അതൊക്കെ അത്ര ഉള്ളു. താനെന്താ അവളെ തീർത്തു അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞത്? അവളെന്നല്ല, ഒരുപാട് പെമ്പിള്ളേരെ അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. ഈടെ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെയൊന്നും പെടില്ലല്ലോ അല്ലേ. ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ തപ്പച്ചാടികളെ. പിന്നെ വേറൊന്ന്, ഇവിടെ ഈ പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ലേ? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, അങ്ങനെ പറന്ന് പറന്ന് പറന്നൊരു പൂമ്പാറ്റ ജീവിതം.